പ്രളയം കേരളത്തെ വിഴുങ്ങിയ കാലത്ത് ജാതിമത ഭേദമന്യേ ഏവരും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുകയും മതത്തിന് അതീതമായ സ്നേഹത്തെ ഏവരും വാഴ്ത്തിപ്പാടുകയും ചെയ്തിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഏവരും ആ സ്നേഹമെല്ലാം മറന്ന് പരസ്പരം പോരാടുകയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും മതം സ്നേഹമാണെന്ന് തെളിയിക്കുകയാണ് തൃശ്ശൂരുകാർ. മാളയിൽ റമദാൻ നോമ്പ് കാലത്ത് കോവിഡ് കെയർ സെന്റർ ആക്കാൻ മുസ്ലിം പള്ളി വിട്ടു നൽകിയാണ് നന്മയുള്ള മലയാളത്തിന്റെ സ്നേഹം. ഇസ്ലാമിക് സർവീസ് ട്രസ്റ്റ് ജുമാ മസ്ജിദാണ് കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കിയത്. നേരത്തെ ഗുജറാത്തിലും ഡൽഹിയിലും സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിൽ ഇത് ആദ്യമാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് പെരുന്നാൾ നമസ്കാരം ക്ഷേത്രത്തോട് ചേർന്ന ഹാളിൽ സൗകര്യമൊരുക്കിയും തൃശൂർ വേറിട്ട് നിന്നിരുന്നു. ഇപ്പോൾ റമദാൻ മാസത്തിലെ പ്രാർത്ഥനകൾ പോലും വേണ്ടെന്ന് വെച്ചാണ് പള്ളി കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കിയത്. ഡോക്ടറും നഴ്സും സന്നദ്ധ പ്രവർത്തകരും കെയർ ടേക്കറും അടക്കം 50 കിടക്കകളാണ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. മാള പഞ്ചായത്തിൽ മാത്രം 300 കോവിഡ് പോസിറ്റീവ് കേസുകളാണുള്ളത്. ഇതിൽ പലർക്കും സ്വന്തം വീടുകളിൽ കഴിയാനുള്ള സാഹചര്യമില്ല. ഇതിനാലാണ് ഇത്തരമൊരു ശ്രമമെന്ന് പള്ളി അധികൃതർ പറഞ്ഞു. ഇവിടെ എത്തുന്നവർക്ക് പഞ്ചായത്ത് ഭക്ഷണം ലഭ്യമാക്കുമെന്നും ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ലഭ്യമാക്കുമെന്നും മാള പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഏതെങ്കിലും അടിയന്തര ഘട്ടമുണ്ടായാൽ രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റാനായി ആംബുലൻസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആദ്യം മദ്രസയെ കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെന്നും എന്നാൽ അവിടെയുള്ള സൗകര്യങ്ങൾ മതിയാവാതെ വരുമെന്ന് തോന്നിയതിനാലാണ് പള്ളി തന്നെ ആശുപത്രിയാക്കിയതെന്നും മസ്ജിദ് അധികൃതർ അറിയിച്ചു. എത്രയൊക്കെ വിരോധം പറഞ്ഞാലും കഷ്ടകാലം വന്നാൽ മനുഷ്യൻ ഒന്നാണ് എന്നുള്ള സന്ദേശമാണ് ഇത് വ്യക്തമാക്കുന്നത്.